നെത്തോലി, നെത്തോലി ചൂട, പിന്നെ വേറെ കുറെ പേരൊക്കെ ഉണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ പറയുന്നത്. അത് സാധാരണ രീതിയിൽ കുറച്ച് മുളകുപൊടി ഉപ്പൊക്കെ ചേർത്താണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ വേറെ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. നാട്ടിലെ നെത്തോലിയാണ്, ഞാനിവിടെ ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്, ഫ്രഷാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തല കളയാം. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടെ മിക്സിയിലിട്ടും ചതച്ചെടുത്തത്. ഇത് കുറച്ച് കോൺഫ്ലോറാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം മൈദ, ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, പാകത്തിന് ഉപ്പ്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ, ഏകദേശം 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ ഇതിലേക്ക് നമുക്ക് ഓരോന്നരിട്ട് വറുത്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ തിരിച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചും മറിച്ചും ഇടാതെ തന്നെ നമുക്കേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇതെല്ലാം നല്ല ക്രിസ്പിയാണ്, തൊടുമ്പോണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കിളികളെന്നൊരു സൗണ്ടൊക്കെ ഉണ്ട്. ക്രിസ്പി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഞാൻ 2 സെറ്റും കൂടെ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചത് കൊണ്ട് നമുക്ക് തിരിച്ചും മറിച്ചും നിടണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ക്രിസ്പി ആയിട്ട് കോരി എടുക്കാൻ പറ്റും, നല്ലതായിട്ട് 2 സൈഡും ഫ്രൈ ആവും. അപ്പം നെത്തോലിയെല്ലാം ഞാൻ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, വെറുതെ കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും അതുപോലെ ടച്ചിങ്സ് എന്ന് പറഞ്ഞ് കഴിക്കുന്നവർക്ക് അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഞാൻ ഇതേ എണ്ണയിൽ തന്നെ ഉണ്ടല്ലോ കുറച്ച്, അതായത് 4-5 പീസ് വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ നല്ലതുപോലെ കഴുകിയിട്ടൊന്ന് ക്രഷ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതേ എണ്ണയിൽ തന്നെ വറുത്തെടുത്തിട്ട് അതും കൂടെ ഈ നെത്തോലി വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്, നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുവാണെങ്കിൽ അവരിതിനകത്ത് കുറച്ച് റെഡ് കളറും കൂടെ ചേർക്കും കേട്ടോ. അപ്പം അതിൻ്റെ മസാലയൊക്കെ കാണുമ്പോൾ നല്ലൊരു കാണുമ്പോൾ ഒരു നല്ലൊരു അട്രാക്ഷൻ തോന്നും കഴിക്കാൻ. ഞാൻ റെഡ് കളർ ചേർത്തിട്ടില്ല. പിന്നെ സെപ്പറേറ്റ് ഒരു പേസ്റ്റാക്കി ഇതിനകത്ത് മാരിനേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കാണാനൊരു ലുക്ക് നല്ലതായിരിക്കും. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ കോൺഫ്ലോർ ഒക്കെ ചേർക്കണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ഇതിലോട്ടിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു മാരിനേഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. കുറച്ചും കൂടെ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലോറും കൂടെ കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്യുകയും ചെയ്യാം. ഞാൻ അതിൻ്റെ കളവച്ചിരി കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വീണ്ടും അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു.